അച്ഛനായിരിക്കും. എന്റെ സച്ചു, നീ ഇവിടെ ഇരുന്നിട്ടാണോ ബെല്ലടിച്ചിട്ട് ഡോറ് തുറക്കാഞ്ഞേ? എന്താ ലേറ്റായേ? ചായ വേണോ? അല്ല വേണ്ട, ഞാൻ ഡിന്നർ എടുക്കാം. നല്ല ചെമ്മീൻ കറി ഉണ്ട്. എനിക്കൊന്നും വേണ്ട, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് കഴിച്ചു. ഫുഡ് വേണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞൂടെ. സച്ചു, വാ ഡിന്നർ കഴിക്കാം. ഞാനില്ലെങ്കിലും നിങ്ങളൊക്കെ സർവൈവ് ചെയ്തോളൂല്ലോ. പൂജ, നീ കഴിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടമ്മ, ഞാൻ ഇതുപോലെ ഡയറ്റാ. നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ വേണ്ട. I do want to miss my chameen special. Shama Gauri's chameen special. സച്ചു എടുത്തോണ്ട് പോയില്ലേ? ഹൗ ഫാസ്റ്റ് ടൈം ഫ്ലൈസ് അല്ലേ. പിന്നെ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ നെവർ തോട്ട് ഐ വുഡ് ബി ദിസ് ക്ലോസ് ടു യു. ബട്ട് യു നോ സംതിങ്, എനിക്ക് ഇന്നും നിന്നോട് അന്നത്തെ അതേ ക്രഷാണ്. ഐ വിഷ് യു എ ഹിയർ. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ? ആ, നീ രവിയോട് കാര്യം പറഞ്ഞോ? ഇല്ല. ഡിലേ ആക്കല്ലേ, നീ ഇന്നലെ തന്നെ പറയാന്ന് പറഞ്ഞല്ലേ. സംസാരിക്കാൻ ഒരു സമയ സാഹചര്യം കിട്ടണ്ടേ? എവരി വൺ ഈസ് ബിസി വിത്ത് ദെയർ ഓൺ പ്രയോറിറ്റീസ്. ബട്ട് സ്റ്റിൽ നീ പറയാൻ നോക്ക്, ഇങ്ങനെ ഡിലേ വരുത്തല്ലേ. ശ്യാമ ഗൗരി, പ്രിയ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. സച്ചു. എന്താമ്മ? ഗൗരി, ചായ ദാ വരുന്നു. എനിക്ക് ട്രാൻസ്ഫർ ആയി ഡൽഹിക്ക്, നെക്സ്റ്റ് മന്ത് പോകേണ്ടി വരും. ഓ, അപ്പോൾ പ്രൊമോഷൻ ഒക്കെ ഉണ്ടോ? പ്രൊമോഷൻ, സാലറി ആയി, എല്ലാം ഉണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ് സച്ചു, കൺഗ്രാറ്റ്സ്. അപ്പോൾ താമസമൊക്കെ എങ്ങനെ? നോക്കണം, ഒരു ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അമ്മ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സും യോഗട്ടും മതിയേ. ഡയറ്റ് ഫുഡ് ഒക്കെ തന്നെ താൻ മാനേജ് ചെയ്താൽ മതി, എനിക്കൂടെ അവരുടെ പണിയുണ്ട്. എടാ, നീ പോകുമ്പോഴേ നിന്റെ റൂം ഞാൻ എടുക്കുവേ. അവിടുത്തെ ലൈറ്റിംഗ് ഈസ് പെർഫെക്റ്റ് ഫോർ മൈ ഷൂട്സ്. എന്റെ റൂമിൽ എങ്ങനെ കേറി അടിച്ചിട്ട് തലയാ? സച്ചു, നിനക്ക് നമ്മുടെ ലാസ്റ്റ് വെക്കേഷൻ ഓർമ്മയുണ്ടോ? കൊടൈക്കനാലോ? മറക്കാൻ പറ്റുമോ? ഇവളൊന്നും കുഴിയുടെ വെക്കേഷൻ അല്ലേ. ഓടി പട്ടി. യെസ്, ഇറ്റ് ഹാസ് ബീൻ 5 years. നമുക്ക് അങ്ങനെ ഒരു വെക്കേഷന് പോയാലോ? ഇനി എപ്പോഴാ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവെന്ന് പറയാൻ പറ്റില്ലല്ലോ. പോവാം, പോവാം, ഐ ആം റെഡി. ഓഫീസിൽ കുറച്ച് ഹെക്റ്റിക് ആണ്. വീക്കെൻഡ് വേണമെങ്കിൽ വണ്ടേ നോക്കാം. വീക്കെൻഡ് പറ്റില്ല, എനിക്ക് സൂംബ ക്ലാസ് ഉണ്ട്. അതിനെന്താ, നമുക്ക് പോണ വഴിക്ക് സൂംബ ചെയ്യലോ, ഞാനും കൂടാ. പക്ഷേ ഇപ്രാവശ്യം പ്ലേസ് ഞാൻ ഡിസൈഡ് ചെയ്യും. വാവ് അമ്മ, അമ്മയ്ക്ക് അങ്ങനത്തെ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടോ? ബട്ട് പ്ലീസ് ഡോണ്ട് ടെൽ മീ യു വോണ്ട് ടു ഗോ ടു തറവാട്. ഐ ഹേറ്റ് ദാറ്റ് പ്ലേസ്. ഇപ്രാവശ്യമെങ്കിലും നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. Thank you.
ഞാനിൽ സ്വരലയമായി, ജീവനിൽ മധുകണമായി, നോവതിൽ ഹിമകണമായി. നാളെ പാട്ടിലെ നോവുകൾ കാലമേ കണ്ണുകളിൽ ചാർത്തുമോ? റേഞ്ച് മലയപ്പാറ്
അങ്ങ് റേഞ്ച് കിടക്കും. മലയിലോ വൈറ്റാ കിടക്കും. സായങ്കാലം പോന്നാ യാനയും പാക്കലാം. ആനയോ? അയ്യോ ഭയപ്പെടാതമ്മാ, ഇന്ന് കോമ്പൗണ്ടിൽ എന്റെ മേറി എതുവുമേ വരാത്. ആ ഉള്ള ഇപ്പൊ എല്ലാം റെഡി ആർക്കും മാഡം. വാങ്ങ റൂമുക്ക് പോലാം. ലഗേജ് ഞാൻ എടുത്തിട്ട് വരാം മാഡം. പ്രിയ മാഡം കോൾ പണി സൊന്നാങ്ക, എന്റെ ഫ്രണ്ടും ഫാമിലിയും വരാങ്ക, അവങ്ങളെ സ്പെഷ്യലാ നല്ല ഗവനിച്ചു. പ്രിയ മാഡം പെരിയ ഡയറക്ടർ, ഇരുന്നാലും രൊമ്പ നല്ലവങ്ക, എന്നെയും തങ്കത്തെയും അവങ്ങൾക്ക് രൊമ്പ പിടിക്കും. എന്ത് സ്ഥലമാ ഇത്? ഫോൺ റേഞ്ചും ഇല്ല. ഹലോ ഒന്ന് മാറിക്കാമ്മ. Look, Pooja, how beautiful this place is. Nee idukku enjoy. Don't give me your damn philosophy, amma. Kaadu malayakku ishtalla ammakku idukku bayangara velli kaariyirikkum. Pakshe enikku angane alla. I just hate the entire idea of a family vacation. Njan parnadalle njan varunnillennu. Kolpala. ഹലോ ആന്റി, ആ മബിരാജ്, നൈസ് ടു മീറ്റ് യു. ഇത് ശരത്. ആന്റിയുടെ പേരെന്താ? ഗൗരി. ആന്റി ഒറ്റയ്ക്കാണോ? സോളോ ട്രാവലർ. നിങ്ങളുടെ വീട് എവിടെയാ? എന്റെ ഞാൻ തൃശ്ശൂരാണ് സ്ഥലം. ഞാൻ കാലിക്കട്ടാണ്. എന്റെ വീട് തൃശ്ശൂരാ, പൂങ്കുന്നം. നൗ സെറ്റിൽ ഇൻ കൊച്ചി. കൊച്ചി വീട് തൃശ്ശൂർ. ആന്റി സെറ്റിൽ ഇൻ കൊച്ചി വീട് തൃശ്ശൂർ. നമ്മൾ എന്റെ അടുത്ത് കാട് വെച്ചിട്ട് ഭയങ്കര കണക്ഷൻ ആണ്. ഇതൊക്കെ ഞാൻ വിചാരിച്ചില്ല ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഒരാളെ കാട പറ്റത്തില്ല. സോറി ആന്റി, ഓനെങ്ങനെ സംസാരിക്കാതെ ഞാൻ പിന്നെ നിർത്തൂല. ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. അത് നീ ബെല്ലും ബ്രേക്ക് ഉണ്ടാക്കാന്നാണ്. നിങ്ങള് എന്ത് ചെയ്യുന്നു? ഫാഷൻ ഫോട്ടോഗ്രാഫർ. അനീസ് ഫാഷൻ ഡിസൈനർ. ഐ ആം ഫാഷൻ ഡിസൈനർ. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ നിർത്തി. ബട്ട് ഐ ലവ് വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി. കുറച്ചൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ട്. നിങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണോ? ഞങ്ങള് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഫാമിലിനൊക്കെ.
പൂജ മഴ നനഞ്ഞാലോ? അയ്യോ മാഡം, വാട്ട്! അല്ലെങ്കിൽ തന്നെ ഇവിടെ തണുത്തിൽ ഇരിക്കാം. അയ്യ നല്ല രസമല്ലേ. പിന്നെ മായുകയായി തൂവൽ തുന്നും പട്ടം പോലെ ഇതളാം മിഴിയിൽ സ്വപ്നം കാണാം മേലെ മാനവും തീരവും ചാന്തണിഞ്ഞുവോ ഇടനെഞ്ചിലെ മേനലിൽ മുത്തും മഴയായി നറുമിഴ തെരി തെളിയും full family vacation at this age? At times it happens. അകളെ ആദ്യമായിട്ട് ഡേറ്റ് ചെയ്യപ്പോഴേ കണ്ട്. ഓക്കേ, അതിനായിട്ട് looks like you love your family a lot. Like how I love my drink. Come on Matthew, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. എന്റെ ഫാമിലി അത്ര പ്രോഗ്രസീവ് ഒന്നുമല്ല. അമ്മയോട് പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. But I'm failing. വീണ്ടും എക്സ്ക്യൂസ്. ഇനി എന്നാണ് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുക? ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഉടനെ ഒരുമിച്ച് നിൽക്കാലോ. ഓ താങ്ക് ഗോഡ്. നല്ല സാലഡാ, കുറച്ചുകൂടെ കഴിക്കും. നല്ല ഇഷ്ടമായ കൊച്ചി വെച്ച് മീറ്റ് ചെയ്യണം. ഞാൻ വന്നോളാം, നിങ്ങൾ വെക്കാം. Are you okay, Sachu? Amma. Are you happy? Yes. നീ അവിയേയും ശരത്തിനെയും പരിചയപ്പെട്ടോ? നോക്ക് എന്ത് ഹാപ്പിയാണല്ലേ അവര്.
ലൈഫിൽ ഓരോ നിമിഷവും എൻജോയ് ചെയ്യാണ്. നമ്മുടെ പാർട്ട്ണർ ആരായാലും ദേ ഷുഡ് മേക്ക് യു ഹാപ്പി, ഗിവ് യു റെസ്പെക്ട്, ലവ് യു അൺകണ്ടീഷണലി. ദേ ഷുഡ് അക്സെപ്റ്റ് യുവർ ഫ്ലോസ്. അപ്പോഴേ ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. ഐ നോ സച്ചു, ടു തിങ്സ് വിച്ച് മേക്സ് യു ഹാപ്പി. നിൻ സ്നേഹസാഗരം തലോടലായി പുതുലോകമാകെയും പുലരുന്നിതാ, ഇതു കാലമേടിയും. She's lucky to have you as a husband, man. Look at her. You're a man who supports all her passion. I'm impressed. Thank you. എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ വന്നിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഐ വോണ്ടഡ് ദിസ് വെക്കേഷൻ ബാഡ്ലി. ഞാൻ നെക്സ്റ്റ് മന്ത് ടൊറന്റോയ്ക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു വെക്കേഷൻ നമ്മൾ എല്ലാവരും കൂടി എപ്പോഴാന്ന് അറിയില്ലല്ലോ. ടൊറന്റോ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. ഷോർട്ട് ഫിലിമോ? ഹൗ അമ്മ, വെൻ ഡിഡ് ദിസ് ഹാപ്പൻ? വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു പുതിയ ഇൻട്രസ്റ്റ് ആണ് ഫോട്ടോഗ്രാഫി. എന്റെ തന്നെ പൂക്കൾ നന്നായി ഫോട്ടോ എടുക്കാനുള്ള ഒരു ആഗ്രഹം.
എന്നെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് പ്രിയ. അതാണ് ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഞാൻ വെറുതെ അവൾക്ക് ഷെയർ ചെയ്തത്. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ എന്നെ എൻകറേജ് ചെയ്തത് അവളാണ്. കുറേ നാളായി അവൾ പറയുന്നതാ വീണ്ടും എഴുതാൻ, പക്ഷെ പഴയതൊക്കെ പൊടി തട്ടിയെടുക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു കഥ പ്രിയയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവളാണ് അതൊരു സ്ക്രിപ്റ്റ് ആക്കാമെന്നും ഷോർട്ട് ഫിലിം എടുക്കാമെന്നുള്ള ഐഡിയ ഇട്ടത്. സിനിമയെപ്പറ്റി എല്ലാം പഠിപ്പിച്ചതും പ്രിയ തന്നെ. വായിക്കാൻ ബുക്ക് സജസ്റ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിപ്പിച്ചു തന്നു, എങ്ങനെ ഡയറക്ഷൻ ചെയ്യാമെന്നുകൂടി നിർത്തി പഠിപ്പിച്ചു, എന്നെ വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ലൈഫ് എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും, വേറെ എന്തെങ്കിലുമൊക്കെ നടക്കും. നൗ ഐ ജസ്റ്റ് വാണ്ട് ടു എംബ്രേസ് ലൈഫ് ആസ് ഇറ്റ് ഈസ് ആൻഡ് എക്സ്പ്ലോർ മൈ ഫ്രീഡം, മൈ ജേർണി ടു ഫ്രീഡം ആസ് യു ഓൾ ഡു. ക്യാമറ കുറച്ചുകൂടെ അപ്പാക്കിയ റിയാസിന്റെ എക്സ്പ്രഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കില്ലേ? യെസ്. റിയാസ് കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ലുക്ക് ആട്ടോ. ഈ ലുക്ക് ഓക്കെ അല്ലേ? യാ, ഇറ്റ് ലുക്സ് നൈസ്. യാ, റെഡി. റിയാസ്, യു ആർ ട്രൈങ് ടു മെസ്സേജ് യുവർ മദർ ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടു ടൈപ്പ്. ടേക്ക് വൺ. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ടേക്ക്. റോൾ ക്യാമറ, ആക്ഷൻ. അമ്മ, ഞാനത് പലതവണ പറയാൻ ശ്രമിച്ചതാ, പക്ഷേ ഐ വാസ് അഫ്രൈഡ്. അമ്മ എന്നെ വെറുക്കും എന്നുള്ള പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അമ്മയാണ് എനിക്ക് കറേജ് തന്നിരിക്കുന്നത്. ഐ ആം നോട്ട് അഫ്രൈഡ് എനിമോ. ഐ ആം ഗേ.